പത്രോസ് എന്ത് പറഞ്ഞു? ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, തടസ്സം പറയാൻ തുടങ്ങി. അപ്പൊ ഈശോ പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, പുറകിലേക്ക് പോ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. ഇനി കർത്താവ് ദൈവികമായ ചിന്ത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ശിഷ്യൻ ഒരാൾ പരാജയപ്പെടുമ്പോൾ, ഇതൊരു ഒരു ഒരു ക്രിസ്ത്യൻ ഫോർമേഷൻ അതിൻ്റെ ഒരു നല്ല മോഡലാണിത്. ഇപ്പോൾ ഒരാൾ, നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരാൾ പരാജയപ്പെട്ടാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു പോരായ്മ വന്നാൽ, ഒരാൾ ഇച്ചിരി പുറകോട്ട് പോയാൽ, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? ആ ആളെ വിളിച്ച് മാത്രം കറക്റ്റ് ചെയ്യുന്നതല്ല, ആ ക്രൈസിസിനെ ഒരു ടീച്ചിങ്ങിനുള്ള അവസരമാക്കി മാറ്റണം. ഇത് ഈശോയുടെ ഒരു രീതിയായിരുന്നു. മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായി എന്താന്ന്? അതായത് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു ഒരു പരാജയം വന്നാൽ, അപ്പോൾ ഒരാൾക്ക് ഒരു വീഴ്ച വന്നു, ഒരാളുടെ ഒരു പ്രവൃത്തിയിൽ ഒരു പോരായ്മ വന്നു, അപ്പോൾ ആ പോരായ്മയെ നമ്മൾ അയാളെ വിളിച്ച് സംസാരിച്ചാൽ അയാൾ മാത്രമേ അറിയൂ. ഇൻഡിവിജ്വലായിട്ട് കറക്റ്റ് ചെയ്യേണ്ടത് ഇൻഡിവിജ്വലായിട്ട് കറക്റ്റ് ചെയ്യണം. പക്ഷേ അതേസമയം ഈശോയുടെ ഒരു 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 നമ്മളിനി പിന്നെ ഒത്തിരി കാണാൻ പോവാണ് ഇനി ഇത്. അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഉദാഹരണത്തിന് സബദി പുത്രന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ഇടത്തും വലത്തും ഇരിക്കാൻ അവകാശം ചോദിച്ചു. ഈ സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? എല്ലാവരുമായിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളിൽ ഒന്നാമനാകാൻ. കണ്ടോ? അതായത് ഒരാൾക്കൊരു പരാജയം വരുമ്പോൾ എങ്ങനെ കാണണമെന്നറിയാവും? ഇപ്പോൾ 10 പേരുള്ളൊരു ഗ്രൂപ്പിൽ ഒരാൾ വീക്കായി, ഒരു ചങ്ങലയുടെ ബലം അതിൻ്റെ ഏറ്റവും വീക്കായ കണ്ണിയുടെ ബലമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? അതായത് ഒരു ചങ്ങലയുടെ ബലം എന്താ? ഈ ചങ്ങലയ്ക്ക് എന്തുമാത്രം ബലമുണ്ട്? അത് അതിനകത്ത് ഏറ്റവും വീക്കായ കണ്ണിയുടെ ബലമാണ്. കാരണം ഒരു കണ്ണി ഇങ്ങനെ ഇളകിയിരിക്കുകയാണെങ്കിൽ ആ ചങ്ങല ഒരു വലി വലിക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത് അതിലേറ്റവും വീക്കായ ആളുടെ സ്ട്രെങ്താണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈശോയ്ക്ക് അറിയാം, 12 അപ്പസ്തോലന്മാരുടെ ക്വാളിറ്റി ലോകം അളക്കാൻ പോകുന്നത് ഇതിലെ ഏറ്റവും വീക്കായ ആളുടെ ക്വാളിറ്റി വെച്ചിട്ടാണ്. അതുകൊണ്ട് കർത്താവ് ആർക്കെങ്കിലും ഒരു വീഴ്ച വന്നാൽ ഉടനെ അവരെ മാത്രം കറക്റ്റ് ചെയ്യല്ല, എല്ലാവരെയും വിളിച്ചിട്ട് അവരോട് പഠിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് കർത്താവിൻ്റെ ഫോർമേഷൻ്റെ വളരെ യുണീക്കായ ഒരു രീതിയാണത്.